ஈட் அண்ட் ட்ராவலுடைய புதிய எபிசோடிலுக்கு எல்லாருக்கும் சுவாகதம். இன்று நம்ம உண்டாக்காம போனது ஃப்ரூட்ஸ் பாயசம். ஃப்ரூட் பாயசம் எங்கே தயாராக்காம் என்ன நமக்கு நோக்காம். അതിന് നമുക്ക് വേണ്ടത് സാബുനരിയാണ്. നമ്മൾ പായസം വെക്കാൻ ഉപയോഗിക്കുന്ന സാബുനരി എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും എന്താ പേരെന്ന് അറിയില്ല. ഒരു കപ്പ് സാബുനരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാദ്യം നന്നായി കഴുകിയതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കണം. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ മുക്കാ കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചത്. അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിക്ക് മുക്കാ കപ്പ് പൈനാപ്പിൾ നമ്മളൊരു കുക്കറിലിട്ടു. അതിനുശേഷം ഒരു കാ കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഒരൊറ്റ വിസിൽ വരുന്ന വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ പൈനാപ്പിൾ നമ്മളൊരു വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മൾ സാബുനരി സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പായസത്തിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത ഫ്രൂട്ട്സുകളാണ് ആപ്പിള്, കുറുമാമ്പഴം, മാങ്ങ, പൂവമ്പഴം. നമ്മൾ റെഡിയാക്കി വെച്ച സാബുനരിയിലേക്ക് നമുക്ക് കാച്ചി തണുപ്പിച്ച് വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. എത്ര മധുരം വേണോ, കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇടാം. അങ്ങനെ മധുരം അളവിനനുസരിച്ച് ഇട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറീസും കുറച്ച് അണ്ടിപ്പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മിൽക്ക് മൈഡ് ആഡ് ചെയ്യണം. ഇത് 200 ഗ്രാമിൻ്റെ മിൽക്ക് മൈഡാണ്. അതിന് ഒരു 100 ഗ്രാം ഏകദേശം പകുതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഐറ്റമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ തൽക്കാലം വിടാം.